സ്പ്രിംഗ്ലർ ഒടുവിൽ ആവിയായി കഴിഞ്ഞു. ഇപ്പോൾ ആ സോഫ്റ്റ്വെയറും ഉപേക്ഷിച്ചു കേരളം. കോവിഡ് പ്രതിരോധത്തിന് സംസ്ഥാന സർക്കാർ ഏറെ കൊട്ടിയാഘോഷിച്ച് കൊണ്ടുവന്ന സ്പ്രിംഗ്ലർ സോഫ്റ്റ്വെയർ സർക്കാർ തന്നെ വേണ്ടെന്ന് വച്ചു. കമ്പനിയുമായുള്ള 6 മാസത്തെ കരാർ ഇന്ന് അവസാനിക്കവെയാണ് കരാർ തുടരേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തിന് 6 മാസം സ്പ്രിംഗ്ലർ കമ്പനിയിലെ സൗജന്യ സേവനം നൽകുമെന്നും അതിനുശേഷം കൂടുതൽ സേവനങ്ങൾ ആവശ്യമെങ്കിൽ സംസ്ഥാനം ആവശ്യപ്പെട്ടാൽ തുടരാമെന്നും ഇതിന് ഒരു നിശ്ചിത നിരക്ക് ഈടാക്കുമെന്നായിരുന്നു നേരത്തെ കരാറിൽ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ 6 മാസം പൂർത്തിയായതോടെ ഇനി സ്പ്രിംഗ്ലറുമായി സഹകരണം തുടരേണ്ടതില്ലെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം. കോവിഡ് കാലത്ത് സംസ്ഥാന സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കിയ കരാറായിരുന്നു സ്പ്രിംഗ്ലർ കരാർ. എന്നാൽ ഏറെ കൊട്ടിയാഘോഷിച്ചു കൊണ്ടുവന്ന സ്പ്രിംഗ്ലറിൻ്റെ സോഫ്റ്റ്വെയർ ഒരു തവണ പോലും കോവിഡ് പ്രതിരോധത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആദ്യഘട്ടത്തിൽ 1.25 ലക്ഷത്തോളം രോഗികളുടെ വിവരങ്ങളായിരുന്നു ശേഖരിച്ചിരുന്നത്. പിന്നീട് കരാർ വിവാദമാവുകയും ഹൈക്കോടതി ഇടപെട്ട് ശേഖരിച്ച വിവരങ്ങൾ സിഡിറ്റിന് കൈമാറാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് സിഡിറ്റോ സ്പ്രിംഗ്ലറോ ഇതുവരെയും വിവരങ്ങളും വിവരങ്ങളുടെ ഫലപ്രദമായ യാതൊരു ഉപയോഗവും നടത്തിയിട്ടില്ലെന്നാണ് വിവരം. ഫലത്തിൽ കോടികൾ ചെലവിട്ട് കരാർ വെറുതെയായെന്ന് ചുരുക്കത്തിൽ പറയാം നമുക്ക്. എന്നാൽ സ്പ്രിംഗ്ലറിൻ്റെ കാലാവധി കഴിഞ്ഞെങ്കിലും കോവിഡ് ഡാറ്റ കൈകാര്യം ചെയ്യുന്നതിന് സ്പ്രിംഗ്ലറിനെ ഏൽപ്പിച്ച നടപടിയിലെ ക്രമക്കേടിനെക്കുറിച്ച് അന്വേഷിക്കാൻ സർക്കാർ രൂപീകരിച്ച സമിതിയിൽ ഒന്നുമായിട്ടില്ല. കാരണം രാജീവ് സദാനന്ദനായിരുന്നു സമിതിയിലെ ഒരംഗം. ഈ രാജീവ് സദാനന്ദനെ മുഖ്യമന്ത്രിയുടെ കോവിഡ് ഉപദേശകനായി നിയമിച്ച സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിൽ മാറ്റം വരുത്തുവാൻ സർക്കാർ പിന്നെ തയ്യാറായിട്ടുമില്ല. രാജീവ് സദാനന്ദൻ മുഖ്യമന്ത്രിയുടെ കോവിഡ് ഉപദേശകനായി നിയമിതനായതോടുകൂടി പിന്നെ സ്പ്രിംഗ്ലർ വിവാദത്തിൽ അന്വേഷണം അവിടെ കിടന്നു. ഇപ്പോൾ അതിൻ്റെ അന്വേഷണത്തിൽ പോലും ഒരു വിവരവും വന്നിട്ടില്ല എന്നതാണ് വാസ്തവം. ഇപ്പോൾ സ്പ്രിംഗ്ലർ കരാറിൻ്റെ കാലാവധിയും കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും 6 മാസത്തോളമായിട്ടും അന്വേഷണം എങ്ങുമെത്തിയില്ല എന്നതാണ് സത്യം. സ്പ്രിംഗ്ലർ കരാറിനെതിരെ പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് തെളിയിക്കുന്ന സത്യവാങ്മൂലമായിരുന്നു സ്പ്രിംഗ്ലർ കരാറിൽ സർക്കാർ ഹൈക്കോടതിയിൽ വരെ നൽകിയത്. ഒപ്പം തന്നെ പ്രതിപക്ഷങ്ങൾ പറയുന്നുണ്ടായിരുന്നു തൊണ്ടി മുതലും ദൃക്സാക്ഷിയും സിനിമയിൽ അവസാനം വരെ പിടിച്ചു നിൽക്കുന്ന കള്ളൻ്റെ അവസ്ഥയിലാണ് സർക്കാരെന്നുമൊക്കെ പ്രതിപക്ഷം പറഞ്ഞ് ധാരാളം കളിയാക്കിയിരുന്നു. പിണറായി സർക്കാർ ഇപ്പോൾ സ്പ്രിംഗ്ലർ കരാർ ഒഴിവാക്കുന്നത് വഴി പ്രതിപക്ഷ ആരോപണങ്ങൾ എല്ലാം സർക്കാർ അംഗീകരിക്കുന്നുവെന്നും ശരിവയ്ക്കുന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറെ കൊട്ടിയാഘോഷിച്ചു കൊണ്ടുവന്ന സ്പ്രിംഗ്ലറിൻ്റെ സോഫ്റ്റ്വെയർ ഒരു തവണ പോലും കോവിഡ് പ്രതിരോധത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.